നമസ്കാരം എല്ലാ എൻ ഡി ബി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 3-ാം തീയതി 1199-ാം ആണ്ട് മകരമാസം 20-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്, വിശാഖം നക്ഷത്രമാണ്. ഇന്നത്തെ നക്ഷത്രം വിശാഖം. വിശാഖം എന്ന് പറയുമ്പോൾ ശുഭനക്ഷത്രം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ആഴ്ച ശനിയാഴ്ചയാണ്. നമ്മൾ ഒരാഴ്ചയിൽ പേടിക്കുന്ന രണ്ട് ദിവസങ്ങളാണ് ചൊവ്വയും ശനിയും. രണ്ട് ശക്തി ഭാവഗ്രഹങ്ങളാണ്. മറ്റ് ഭാവഗ്രഹങ്ങളെ രാഹുകേതുക്കൾക്കൊക്കെ ദിവസമില്ല. അതുകൊണ്ട് ഈ 7 ദിവസത്തിൽ ഏറ്റവും പേടിക്കുന്ന രണ്ട് ദിവസങ്ങളാണ് ശരിക്ക് ശനിയും ചൊവ്വയും. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് ശനിയാഴ്ച വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ശ്രദ്ധിക്കണം. ശനിയെ വിളിക്കുന്നത് തന്നെ മന്ദനം എന്നാണ്. മന്ദനം എന്ന് പറഞ്ഞാൽ എന്താണ്? പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. അപ്പോൾ പതുക്കെ കാര്യങ്ങൾ പോകത്തുള്ളൂ. നമ്മൾ എന്ത് കാര്യം സ്പീഡിൽ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം കാര്യങ്ങളെല്ലാം ഇഴച്ചിലൂടെ പോകത്തുള്ളൂ. ഒരു പ്രാവശ്യം പോവേണ്ട നിങ്ങളെ 3 പ്രാവശ്യം നടത്തിക്കും. അപ്പോൾ അത് വളരെ മനസ്സിലാക്കി വേണം ഈ നക്ഷത്രത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഈ ഒരു വർഷത്തെ വരവേൽക്കാൻ. ഒപ്പം ഇന്ന് നമുക്ക് ശനിയാഴ്ച ശനിയെ പ്രീതിപ്പെടുത്തണം. എത്രത്തോളം ശനീശ്വരനെ പ്രീതിപ്പെടുത്തിയെടുക്കാമോ അത്രയും വേഗത്തിൽ നിങ്ങൾക്ക് ഗുണഫലം സിദ്ധിക്കും. ശനിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം. പ്രത്യേകിച്ച് ഈ ശനിയാഴ്ച നീരാഞ്ജനത്തിന് കൊടുക്കണം. നീരാഞ്ജനം കത്തിക്കണം. ശനി പ്രീതിക്കായിട്ട് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രത്തിലോ പോവുകയും ആരെങ്കിലും അയച്ചെങ്കിലും നീരാഞ്ജനത്തിന് കൊടുക്കണം. നെയ്യ് അഭിഷേകം ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. അർച്ചനയ്ക്ക് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ശാസ്താവിനെ പ്രീതിപ്പെടുത്തി പോകുമ്പോൾ ഈ ദോഷത്തിൻ്റെ കാഠിന്യം നമ്മളിലേക്ക് പതിക്കാതെ പോകും. അതുപോലെ ശനിയുടെ നെഗറ്റീവ് ദോഷം ബാധിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ന് നീല വസ്ത്രമോ കറുത്ത വസ്ത്രമോ നമ്മളെ വസ്ത്രത്തിൻ്റെ കൂടെ കരുതണം. ഒന്നുകിൽ നീല തുണി അല്ലെങ്കിൽ കറുത്ത വസ്ത്രം. ശനിക്ക് നീല കളറാണ്, നീലാഞ്ജന സമാപാസം. ഇപ്പോൾ നീല ശോഭയോട് കൂടിയവനാണ് ശനി. അപ്പോൾ നീല കളറ് നമുക്ക് വസ്ത്രധാരണമായി ധരിക്കണം. അതേപോലെ ഇന്ന് രാഹുകാല സമയം വരുന്നത് 9 മണി മുതൽ 10:30 വരെ എന്ന് നമ്മൾ കലണ്ടറൊക്കെ നോക്കുമ്പോൾ കാണും. 9:10 ശനിയാഴ്ച രാഹുകാലം നിത്തിക്കും. ഇന്ന് 9:10 അല്ല, രാഹുകാല സമയം ശരിക്ക് ആരംഭിക്കുന്നത് 9:44 തൊട്ട് 11 മണി വരെ നമുക്ക് രാഹുകാല സമയമുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ശനിയാഴ്ചയാണ് ഇറങ്ങുന്നുണ്ടെങ്കിൽ 9:44 മുമ്പോ 11 മണിക്ക് ശേഷമോ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകണം. ഇന്നത്തെ ദിവസം നമുക്ക് ശുഭകാര്യങ്ങൾ ആകിലും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇല്ല, എനിക്ക് ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ എന്ത് ചെയ്യണം? നമുക്ക് അഭിജിത് മുഹൂർത്തത്തെ ആശ്രയിക്കുകയേ വഴിയുള്ളൂ. അഭിജിത് മുഹൂർത്തം ഇന്നത്തെ ദിവസം 12:14 തൊട്ട് 1:01 വരെയാണ്. അപ്പോൾ ഈ അഭിജിത് മുഹൂർത്തത്തെ നമുക്ക് ആശ്രയിക്കാം. അപ്പോൾ ഇന്നാകിലും ഞാൻ പറഞ്ഞു, ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്തേ തീരുള്ളൂ എന്നുള്ള അവസ്ഥ വന്നാൽ നമുക്ക് ഈ അഭിജിത് മുഹൂർത്ത സമയം എടുത്തുകൊള്ളുക.
ഈ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.